ഞാൻ ചാപ്പലിൽ കുർബാന സ്വീകരിച്ചു. ചെയ്ത തെറ്റിന് ശിക്ഷ തരണം. അൽഫോൻസേ, കുർബാന കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു പോയ തെറ്റല്ലേ? സാരമില്ല. നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് മദർ. ഞാനും മറ്റുള്ളവരെ പോലെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവളാണ്. എന്റെ രോഗാവസ്ഥയിൽ എനിക്കൊരുപാട് പരിഗണന എല്ലാവരും തരുന്നുണ്ട്. ഞാനിപ്പോൾ അനുസരണക്കേട് കാട്ടി. അതുകൊണ്ട് ചെറിയൊരു ശിക്ഷ എനിക്ക് തരണം. അൽഫോൻസ പറഞ്ഞതിലും കാര്യമുണ്ട്. ഒരു ചെറിയ ശിക്ഷ. ആ ശിക്ഷ മധുരമുള്ളതാകട്ടെ. കുർബാന സമയത്ത് അൽഫോൻസ ഇഷ്ടപ്പെട്ട് പാടാറുള്ളൊരു പാട്ടുണ്ടല്ലോ, അതൊന്ന് പാട്. അൽഫോൻസ, എന്തു പറ്റി? എഴുന്നേൽക്ക്. ഇവിടെ കിടന്നു വാ, പോവാം. മദർ ഉർഷിലാമയെ പാട്ട് പാടി കയ്യിലെടുക്കുവാ. അങ്ങനെ പറയല്ലേ. ഈ രോഗം ഒരു അഭിനയാ, വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള അടവാ. നമ്മൾ ആരെയും വിധിക്കണ്ട. അൽഫോൻസാമയുടെ ഈ അനുസരണത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ തലമുറയ്ക്ക് കൊടുക്കേണ്ട സന്ദേശം എന്താണ്? 12-ാം ദിവസം മാർപ്പാപ്പ പലപ്രാവശ്യം സൂചിപ്പിക്കാറുണ്ട്, ഇന്നത്തെ വലിയ തെറ്റ് പാപബോധം ഇല്ലയ്യ എന്നുള്ളതാണ്. ഇന്നത്തെ തലമുറയ്ക്ക്
ഇതൊന്നും പാപമല്ല. ഒരു അനുസരണക്കേട് ഞാൻ ചെയ്തു, അതിന വലിയ ആർക്കും ദൂഷ്യമൊന്നുമില്ലല്ലോ. പിന്നെ അതിനു വേണ്ടി മനസ്സിലാക്കപ്പെടണം, പ്രതി പറയണം എന്നുള്ള ഒരു ബോധമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പാപബോധം, പാപം നിസാരമാണെങ്കിലും വലുതാണെങ്കിലും അതിന് ഏറ്റക്കുറവുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പാപം പാപം തന്നെയാണ്. അതുകൊണ്ട് ആ നിസാരമായ കാര്യങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ മുൻപിൽ പ്രതിജ്ഞ എടുത്തപ്പോൾ അത് സ്വീകരിക്കുവാനും അത് പാലിക്കുവാനുള്ള ചുമതലയുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതൊന്ന് ഒരു മാതൃകയായിട്ടാണ് അൽഫോൺസാമ എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറമ്മ പഴുപറമ്പിൽ വിശുദ്ധ അൽഫോൺസാമയുടെ സ്വന്തം ചേച്ചിയുടെ മകൾ. ആ വിശുദ്ധാത്മാവിനെ പറ്റിയുള്ള സ്മരണകൾ ഇന്നും ഒളിമങ്ങാതെ സൂക്ഷിക്കുന്ന തെറമ്മ. അൽഫോൺസാമയുടെ കത്തുകളും അൽഫോൺസാമ കൊടുത്ത സമ്മാനങ്ങളും നിധി പോലെ സൂക്ഷിക്കുന്നു. വിശുദ്ധയായ കൊച്ചമ്മയെ പ്രതി തമ്പുരാന് നന്ദി പറയുകയാണ് അൽഫോൺസാമയുടെ ചരമ ഫോട്ടോയിൽ ബന്ധുക്കളുടെ ഇടയിൽ കാണുന്ന ആ ബാലികയായ ഈ തെറമ്മ. മരണശേഷം അൽഫോൺസാമയെ വന്ന് കണ്ട അനുഭവവും മൃതസംസ്കാരത്തെയും ചരമപ്രസംഗത്തെയും കുറിച്ചുള്ള ഓർമ്മകളും ഇറനണിഞ്ഞ മിഴികളോടെ ശാലോൺ ടെലിവിഷനോട് തെറമ്മ പങ്കുവെക്കുന്നു. തെറമ്മേ, തെറമ്മയ്ക്ക് അൽഫോൺസാമയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ? എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയാണ് അൽഫോൺസാമ. അൽഫോൺസാമ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ രോഗബാധിതയായിട്ട് മരിച്ചുപോയി. പിന്നെ വല്യമ്മ, ഇവിടുത്തെ വല്യമ്മയാ കുറച്ച് ദിവസമൊക്കെ വളർത്തി. അത് കഴിഞ്ഞ് പിന്നെ പേരമ്മ കൊണ്ടുപോയി, മുട്ടിയേറ പേരമ്മ കൊണ്ടുപോയി. പേരമ്മ കൊണ്ടുപോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൻ ചെന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഏലുപറമ്പിലോട്ട് വല്യമ്മയുടെ അടുക്കൽ. വല്യമ്മ കുറച്ച് ദിവസം വളർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകും ഉരിക്കൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്ന് ഒക്കെ വളർത്തിയത്. അൽഫോൺസാമയുടെ ബാല്യത്തെക്കുറിച്ച് അമ്മച്ചിയുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അൽഫോൺസാമ ബാല്യത്തിൽ വളരെ ദൈവഭക്തിയുള്ള കുട്ടിയായിരുന്നു. ദിവസവും പള്ളിയിൽ പോവും. അവരപ്പനും മകളും കൂടെ ഇന്നും കുമ്പസാരിച്ച് ആദ്യ കുമ്പസാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം മുതൽ പിന്നെ ഇന്നും കുർബാന കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര ഭക്തിയും പ്രാർത്ഥനയും, ഈ രൂപത്തിൻ്റെ മുൻപിലൊക്കെ പൂക്കൾ പറിച്ചുകൊണ്ട് വെച്ച് അലങ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയായിരുന്നു ഭക്തിയായിട്ട് കൊന്തയെത്തിക്കും, പ്രാർത്ഥനകളെല്ലാം ചെല്ലും. ചരൽ വാരിയിട്ടും തിന്നാൻ നിരത്തിയിട്ടും മുട്ട കുത്തി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ വലിയ ഭക്തിയോടുകൂടിയൊക്കെ ആയിരുന്നു ജീവിച്ചത്. അൽഫോൺസാമ മഠത്തിലായിരുന്നപ്പോൾ ചേച്ചി കാണാൻ പോയിട്ടുണ്ടോ? ഉണ്ട്, പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാനും അൽഫോൺസാമയുടെ പിതാവുമായിട്ടാണ് ഭരണങ്ങാനത്തിന് പോകുന്നത്. അന്ന് ബസ്സൊന്നും ഇല്ലായിരുന്നു, വല്ലപ്പോഴൊക്കെ ഒരു ബസ്സേ വരത്തുള്ളൂ. ഞാനും എൻ്റെ വല്യപ്പനും കൂടെ കുമാരനെല്ലൂർ വരെ നടന്നാണ് ബസ് കയറാൻ പോകുന്നത്. അൽഫോൺസാമയെ മഠത്തിൽ കാണുവാൻ പോയപ്പോൾ ചേച്ചിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 9-10 വയസ്സ് കാണും. ശരി, അപ്പോൾ അവിടെ ചെന്ന് നിന്ന് ബസ് വരുമ്പം കൈ കാണിച്ചാൽ ബസ് നിർത്തുകയാണ്. ചിലപ്പോൾ അതങ്ങ് വിട്ടുപോകും. ഉടനെ എന്നോട് ചോദിക്കും, കൊച്ചിന് നടക്കാവോ? ഞാൻ നടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ നടക്കും. കുറച്ച് നടന്ന് കഴിയുമ്പോൾ എന്നോട് പറയും, മടുത്തെങ്കിൽ നമുക്കവിടെ സണലത്ത് എവിടെയെങ്കിലും നിൽക്കാമെന്ന് പറഞ്ഞ് ചടനേരം നിൽക്കും. അത് കഴിഞ്ഞ് എന്നോട് ചോദിക്കും, കാപ്പി വേണോ? വേണമെങ്കിൽ വാങ്ങിച്ചു തരാമെന്ന് ഞാൻ പറയും, വേണ്ടെന്ന്. പിന്നെ ഞങ്ങൾ നടക്കും. കുറേ കൂടെ അങ്ങൊക്കെ നടന്ന് കഴിയുമ്പം പിന്നെ ഒരു ബസ് വരും. അന്നേരം കൈ കാണിച്ച് ചിലപ്പം കയറ്റും, അല്ലേ അതും നിർത്താതെ പോകും. ഞാൻ നിങ്ങൾ ഞാനും എൻ്റെ വല്യപ്പനും കൂടെ 4 പ്രാവശ്യം ഭരണങ്ങാനത്ത് നടന്നു പോയിട്ടുണ്ട്. രാവിലെ പോയാൽ ഒരു 4 മണി 4-4.5 ആകുമ്പോഴാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോഴേ എന്നോട് പറയും, എൻ്റെ കൊച്ചെ നമ്മൾ നടന്നാൽ വന്ന് എന്നെ കുട്ടിയോട് പറയരുത്,